കോട്ടക് മഹീന്ദ്ര ബാങ്ക് ഓൺലൈനായി പുതിയ ഇടപാടുകാരെ ചേർക്കുന്നതിനും പുതിയ ക്രെഡിറ്റ് കാർഡുകൾ നൽകുന്നതിനും വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ് റിസർവ് ബാങ്ക്. ഡാറ്റ സുരക്ഷ ആശങ്കകളും ഐടി അടിസ്ഥാന സൗകര്യങ്ങളിലെ പോരായ്മകളും ചൂണ്ടിക്കാണിച്ചാണ് നടപടി. നിലവിൽ ക്രെഡിറ്റ് കാർഡ് ഉള്ളവരടക്കം കസ്റ്റമേഴ്സിന് തുടർന്നും ബാങ്ക് സേവനം നൽകുന്നതിൽ തടസ്സമില്ല. വാർത്താക്കുറിപ്പിലാണ് RBI ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. 2022-23 വർഷങ്ങളിൽ RBI നടത്തിയ ഐടി പരിശോധനയ്ക്ക് ശേഷം നൽകിയ പരിഹാര നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിൽ കോട്ടക് മഹീന്ദ്ര ബാങ്ക് വരുത്തിയ വീഴ്ചയാണ് വിനയായത്. ഡാറ്റ സുരക്ഷ, ഡാറ്റ ചോർച്ച തടയൽ, ഐടി ഇൻവെന്ററി മാനേജ്മെന്റ് എന്നിവയടക്കം നിരവധി പോരായ്മകളും ചട്ടലംഘനങ്ങളും കണ്ടെത്തിയിരുന്നു. ഇവ പരിഹരിക്കാൻ സ്വീകരിച്ച നടപടികൾ കാട്ടി ബാങ്ക് നൽകിയ വിശദീകരണവും തൃപ്തികരമായില്ല. കരുത്തുറ്റ ഐടി അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് കാരണം ബാങ്കിന്റെ ഡിജിറ്റൽ ബാങ്കിംഗ് ചാനലുകളിൽ അടിക്കടി സേവനത്തെ ബാധിക്കും വിധം പ്രശ്നങ്ങളുണ്ടായത് ബാങ്ക് ഇടപാടുകാർക്ക് അസൗകര്യമുണ്ടാക്കി. April 15 ഇത്തരത്തിൽ ഏറ്റവും ഒടുവിൽ ഡിജിറ്റൽ ബാങ്കിംഗ് സേവനങ്ങൾ തടസ്സപ്പെട്ടത്. അതേസമയം ബാങ്കിന്റെ ഡിജിറ്റൽ ഇടപാടുകളിൽ വലിയ തോതിലുള്ള വളർച്ചയുണ്ടായി. ക്രെഡിറ്റ് കാർഡ് അടക്കമുള്ള ഡിജിറ്റൽ ഇടപാടുകൾ വർദ്ധിച്ചത് ഐടി സംവിധാനത്തിന്റെ ഭാരം കൂട്ടി. കസ്റ്റമേഴ്സിന്റെ താൽപര്യം സംരക്ഷിക്കാനാണ് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. തിരുത്തൽ നടപടികൾക്കും ഓഡിറ്റിംഗിനും ശേഷം നിയന്ത്രണങ്ങൾ പുനഃപരിശോധിക്കുമെന്നും RBI വ്യക്തമാക്കി. 1985 ഉദയകോട്ട്, കോട്ടക് ക്യാപിറ്റൽ മാനേജ് ഫിനാൻസ് തുടങ്ങിയതോടെ കോട്ടക് മഹീന്ദ്രയുടെ യാത്ര ആരംഭിച്ചു. അടുത്ത വർഷം ആനന്ദ് മഹീന്ദ്രയും പിതാവ് ഹരീഷ് മഹീന്ദ്രയും കമ്പനിയിൽ നിക്ഷേപം ഇറക്കുകയും കോട്ടക് മഹീന്ദ്ര ഫിനാൻസ് എന്ന പുനർനാമകരണം ചെയ്യുകയും ചെയ്തു. 2003 കോട്ടക് മഹീന്ദ്ര ഫിനാൻസിന് RBIയുടെ ബാങ്കിംഗ് ലൈസൻസ് കിട്ടി. ബാങ്കായി മാറുന്ന ആദ്യ ബാങ്കിംഗ് ഇതര സ്ഥാപനമായിരുന്നു കോട്ടക് മഹീന്ദ്ര ഫിനാൻസ്. കഴിഞ്ഞ വർഷം December 31 കണക്ക് പ്രകാരം ബാങ്കിന്റെ 4.8 കോടി കസ്റ്റമേഴ്സും 1869 ബ്രാഞ്ചുകളും 3239 ATMകളും ഉണ്ട്. ന്യൂസ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.